എട്ട് വർഷം കൊണ്ട് കേരളത്തിലെ വിവിധ ജില്ലകൾ കടലിനടിയിലാകും. കേരളത്തിലെ നാല് ജില്ലകളുടെ ഏതാനും ഭാഗമാണ് 2030-ഓടെ വെള്ളത്തിനടിയിലാകുമെന്ന ഭയപ്പെടുത്തുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. തൃശൂർ, ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നിവയാണ് ആ നാല് ജില്ലകൾ. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചും നാസയും ചേർന്ന് നടത്തിയ പഠന റിപ്പോർട്ടുകളിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. നാസയുടെ സമുദ്രജല നിരപ്പ് പ്രവചന രീതിയെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്നവയാണ് ഈ പഠനങ്ങൾ. ഇതനുസരിച്ച് 2030 ആകുമ്പോൾ കേരളത്തിലെ കടൽ നിരപ്പ് 11 സെന്റിമീറ്റർ ഉയരും. കേരള തീരത്തെ 1 മീറ്റർ ജലനിരപ്പ് ഉയർന്നാൽ 372 ചതുരശ്ര കിലോമീറ്റർ ഭൂമി കടലിനടിയിലാകും. അതായത് കുട്ടനാടും ആലപ്പുഴയും വെള്ളത്തിനടിയിലാകുമെന്നാണ് സൂചനകൾ. 2030-ഓടെ തൃശൂർ ജില്ലയുടെ 150 ചതുരശ്ര കിലോമീറ്ററും ആലപ്പുഴ ജില്ലയുടെ 116 ചതുരശ്ര കിലോമീറ്ററും കോട്ടയത്തെ 88 ചതുരശ്ര കിലോമീറ്ററും എറണാകുളത്തെ 20 ചതുരശ്ര കിലോമീറ്ററും മുങ്ങിപ്പോകും. നാസയുടെ ജലനിരപ്പ് പ്രവചന രീതി അവലംബമാക്കി നടത്തിയ പഠനം പറയുന്നതനുസരിച്ച് സംസ്ഥാനത്ത് 2100-ഓടെ 71 സെന്റിമീറ്ററും 2150-ൽ 1.24 മീറ്ററും കടൽ കയറുമെന്നാണ് റിപ്പോർട്ടുകൾ. നാസയുടെ പ്രവചനം അനുസരിച്ച് 21-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ കൊച്ചി, പാരദ്വീപ്, ഖിദർപൂർ, വിശാഖപട്ടണം, ചെന്നൈ, തൂത്തുക്കുടി, ഓഖ, ഭാവനഗർ, മുംബൈ, മോർമുഗാവ്, മംഗളൂരു എന്നീ 12 ഇന്ത്യൻ നഗരങ്ങൾ കടലെടുക്കും. കേരള തീരത്തെ 1 മീറ്റർ ജലനിരപ്പ് ഉയർന്നാൽ 372 ചതുരശ്ര കിലോമീറ്റർ ഭൂമി കടലിനടിയിലാകും. അതായത് കുട്ടനാടും ആലപ്പുഴയും വെള്ളത്തിനടിയിലാകും. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് IPCC റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കടൽ കയറ്റവും കടലാക്രമണവും കേരളത്തിൽ രൂക്ഷമാവാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. കേരള തീരത്ത് തീരശോഷണം നടക്കുന്നതായി പഠനങ്ങളും വെളിവാക്കുന്നു. എന്നാൽ വികസന പദ്ധതികളിൽ നിന്ന് തീരത്തെയും ഒഴിവാക്കാതെയാണ് സർക്കാർ നീങ്ങുന്നത്. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വരെ 623 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന തീരദേശ ഹൈവേയാണ് പ്രധാന പദ്ധതികളിലൊന്ന്. 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഹൈവേ വല്ലാർപാടം, കൊല്ലം, വിഴിഞ്ഞം തുറമുഖങ്ങളെയും നിരവധി ചെറിയ തുറമുഖങ്ങളെയും ബന്ധിപ്പിക്കുമെന്ന് സർക്കാർ പറയുന്നു. ദേശീയപാതയിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുക, പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളെയും മത്സ്യബന്ധന മേഖലകളെയും ബന്ധിപ്പിക്കുക, വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി. എന്നാൽ 2020 ഫെബ്രുവരി 7 മന്ത്രി SR അധ്യക്ഷനായ എസ്റ്റിമേറ്റ് കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ സാമൂഹിക ആഘാത പഠനത്തിനും പാരിസ്ഥിതിക ആഘാത പഠനത്തിനും ശുപാർശ ചെയ്യുന്നുണ്ട്. തീരപ്രദേശം എന്നത് പരിസ്ഥിതി ദുർബല മേഖലയിൽ പെടുന്നതാണ്. ഈ ഭാഗത്തുള്ള ഏത് നിർമ്മാണ പ്രവർത്തനവും അവിടുത്തെ ആവാസ വ്യവസ്ഥയെ ബാധിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വെള്ളത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കും. അതിനാൽ തീരദേശം, പൊഴി എന്നീ ഭാഗങ്ങളോട് ചേർന്ന മത്സ്യപ്രജനന കേന്ദ്രങ്ങൾ കുറയുന്നതിനും വിദൂരഭാവിയിൽ മത്സ്യസമ്പത്തും മത്സ്യകയറ്റുമതിയും കുറയുന്നതിനും ഇതെല്ലാം കാരണമാകുന്നു. അതിനാൽ ഇത് സംബന്ധിച്ച പാരിസ്ഥിതിക ആഘാത പഠനം നടത്തേണ്ടതാണ്. വികസന പരിതസ്ഥിതിയുടെ സന്തുലനാവസ്ഥ ഹോമിച്ചുകൊണ്ടാകരുത് എന്നാണ് ഈ റിപ്പോർട്ടിലെ ശുപാർശ. കടൽക്കയറ്റവും കടലാക്രമണവും തീരദേശ ജനതയുടെ ജീവിതം ദിനംപ്രതി കൂടുതൽ പ്രതിസന്ധിയിലാക്കുമ്പോൾ അതിന് പരിഹാരം കാണാതെ സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ടു പോകുന്നത്. തീരദേശ ജനതയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാതെ അവരെ സുരക്ഷയുടെയും വികസനത്തിൻ്റെയും പേര് പറഞ്ഞ് ഫ്ളാറ്റുകളിലേക്കും മറ്റിടങ്ങളിലേക്കും പുനരധിവസിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് സർക്കാർ കാലങ്ങളായി നടത്തിവരുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോഴും തീരശോഷണം വിഷയമായി ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുമ്പോഴും തീരത്തെ മണൽ ഖനനവുമായി മുന്നോട്ടു പോകുന്ന സർക്കാർ സമീപനവും ഏറെ വിമർശിക്കപ്പെടുന്നുണ്ട്. എന്തൊക്കെയായാലും നാസയുടെ ഈ പഠന റിപ്പോർട്ട് വലിയ ഭീതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉയർത്താൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.